നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണല്ലോ ഇരട്ട വോട്ടുകൾ എന്നത്. ഇരട്ട ലക്ഷക്കണക്കിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ആ ഉദ്യോഗസ്ഥരിൽ താഴെ തട്ടിലുള്ള കുറച്ച് പേര് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്നും ഇത് ന്യായീകരിക്കാവുന്നതല്ല അല്ലെന്നും ഇത്തരക്കാരുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വരെ അവർക്ക് തടവശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും ഒക്കെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ടിക്കാറാം മീണ എന്ന ഒരാളാണ് കുറച്ച് കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ DGP ആയിരിക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇവരൊക്കെ മുൻകാലങ്ങളിൽ വളരെയേറെ നല്ല പേരും പെരുമയൊക്കെ സമ്പാദിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ കേരളത്തിൽ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ നിലവാരമൊക്കെ പോയി അങ്ങേയറ്റത്തേക്ക് തറ ലെവലിലേക്ക് പോകുന്നത്. അത് ഇനി വല്ല പകർച്ചവ്യാധിയാണോ അസുഖമാണോ എന്നോ ഒക്കെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ വളരെ നല്ല ഉന്നതമായ രീതിയിൽ ജോലിയൊക്കെ ചെയ്തു അവരുടെ സേവനമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നവർ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ കുടുംബം മാത്രം ഇത്ര തറ ലെവലിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ ചില സ്ഥാനാർത്ഥികളുടെ അവരുടെ പത്രികയിൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് ഒപ്പിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പത്രിക തള്ളുകയൊക്കെ ചെയ്ത് അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകളാണ്. അതിൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞ ഒരു മഹാന്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട്. MLAക്കും ഭാര്യയ്ക്കും, അത് പെരുമ്പാവൂർ MLA ആണ്, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിനായിട്ട് അതിൻ്റെ പിരിവിനായിട്ട് ഇന്ത്യ മുഴുവൻ അതിൻ്റെ പിരിവ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം 1000 രൂപ അതിന് കൊടുക്കുകയും പെരുമ്പാവൂരിലെ സുടാപ്പുകളെല്ലാം കൂടെ കൂടി അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും സമരം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവർ മാർച്ചായിട്ട് വരികയും കൊരവോ ചെയ്യുകയൊക്കെ ചെയ്തപ്പം പേടിച്ച് വീട്ടിൽ കയറി ഒളിച്ചിരുന്ന ആ എൽദോസ് കുന്നപ്പള്ളി പിറ്റേ ദിവസം വന്നിട്ട് അത് രാമക്ഷേത്രത്തിന് പണം കൊടുത്തത് തെറ്റായിപ്പോയെന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയൊക്കെ ഉണ്ടായി. അതേ മഹാനാണ് ഇപ്പോൾ ഇരട്ട വോട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടും ഉണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വെളിവന്നിരിക്കുന്നത്. അദ്ദേഹം മൂവാറ്റുപുഴക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലം പെരുമ്പാവൂരാണ്. അദ്ദേഹത്തിന് മൂവാറ്റുപുഴയിലും പെരുമ്പാവൂർ വോട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അത് സാധാരണ ഈ ഒരു വാചകം, ഈ ഒരു ഡയലോഗ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചാലും എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പം പ്രതിപക്ഷത്തൂടെ ഈ ഒരു അസുഖം പടരുകയാണോ എന്നൊരു സംശയമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയോട് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മൂവാറ്റുപുഴയിലും അദ്ദേഹത്തിന് പെരുമ്പാവൂർ വോട്ടുള്ള കാര്യം അദ്ദേഹത്തിനും അറിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇടതിനും വലതിനും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇരട്ട വോട്ടുണ്ടെന്നുള്ള ആ കാര്യങ്ങളാണ് ഇപ്പം വെളിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലാകാലങ്ങളായിട്ട് ഇവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇത്രയേറെ ആക്ഷേപങ്ങളും കൊള്ളയും അഴിമതിയും ഒക്കെ നടത്തിയ, സ്വജനപക്ഷപാതവും ഒക്കെ നടത്തി നാറി നിന്ന ഒരു സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ആ LDF ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർക്ക് ഇത്രയും സീറ്റ് കിട്ടുമെന്ന്. എന്നിട്ടും ഇത്രയും സീറ്റുകളൊക്കെ കിട്ടിയത് ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. നേരെ ചൊവ്വേ ജനങ്ങളെ നേരിട്ട് ഇലക്ഷനിലൂടെ ജയിക്കുന്നതിന് പകരം ഇതേപോലുള്ള തട്ടിപ്പ് പരിപാടികളാണ് ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ജനങ്ങൾക്ക്, സാമാന്യ ബോധമുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ഒരു സംശയദൃഷ്ടിയോടെ അല്ലേ അവർ കാണത്തുള്ളൂ. തെരഞ്ഞെടുപ്പിൽ പോലും, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പോലും ജനങ്ങൾക്ക് സംശയം വരുന്ന ഒരു അവസ്ഥാവിശേഷം വരുന്നത് ശരിക്കും ജനാധിപത്യ ഒരു സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇതിനെ നയിക്കേണ്ടവർ തന്നെയല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു MLA MLAയുടെ ഭാര്യയ്ക്കും പോലും ഇരട്ട വോട്ടെന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാനാവുന്ന ഒരു തെറ്റേയല്ല. ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. വേറെ ചിലർക്കൊക്കെ ഒരു നീതിയും ചിലർക്കൊക്കെ വേറൊരു നീതിയും എന്നുള്ള രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു കണക്കിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഏത് മികച്ച ഉദ്യോഗസ്ഥനും നമ്മുടെ എന്താ പറയുക മാൻഡ്രേക്ക് എന്നൊക്കെ അദ്ദേഹത്തിനെ സാധാരണ ആളുകൾ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരുടെ നിലവാരമൊക്കെ താഴെപ്പെട്ടത് അവരുടെ കഴിവും എല്ലാം അങ്ങ് ശോഷിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്തെന്ന് അതൊരു ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഗീതാ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു സാമ്പത്തിക വിദഗ്ധയൊക്കെയാണ് യു എനിലൊക്കെ ഉണ്ടായിരുന്നത് അവർ കുറച്ച് കാലം നിന്നിരുന്നു ഭാഗ്യവശാൽ അവർ അവിടുന്ന് പോവുകയും യു എനിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു അവർ കുറേ കാലം കൂടെ ഇദ്ദേഹത്തിനോട് കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ അവരുടെ കാര്യം ഏതാണ്ട് കോഞ്ഞാട്ടയായനെ എന്തായാലും ഇതൊരു പകർച്ചവ്യാധിയോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു ആദ്യം നമ്മൾ കണ്ടത് അത് ലോക്നാഥ് ബെഗ്രയുടെ രൂപത്തിലാണ് ഇപ്പോൾ എന്താ ടിക്കാറാം മീണയുടെ രൂപത്തിലും കണ്ടിരിക്കുന്നു രണ്ടുപേരും മികച്ച ഉദ്യോഗസ്ഥരായിരുന്നു എന്ത് പറ്റിയെന്ന് അവർക്ക് തന്നെ അറിയില്ല മാൻഡ്രേക്ക് ബാധ ബാധിച്ചതാവാം വെബ് ഡെസ്ക് തത്വമൈനോസ്